വാർക്കുഴ കേസിൽ കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. എസ് പി സുകേശൻ ഗൂഢാലോചന നടത്തിയെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചനക്കാരനാണ് സുകേശനെങ്കിൽ എന്തുകൊണ്ട് ആ സ്ഥാനത്ത് തുടരുന്നു എന്നും കോടതി ചോദിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ സലി മുഹമ്മദ് നൽകും. സലി, വിവരങ്ങൾ കോടതിയിൽ നിന്നുള്ള. പ്രതീക്ഷ, ബാർക്കോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ എം മാണി ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഹർജി ഇന്ന് കോടതി പരിഗണിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി സുകേഷിനെതിരെ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കോടതി നടപടികൾ നിർത്തിവെക്കണം എന്നായിരുന്നു മാണിയുടെ ഹർജിയിലെ ആവശ്യം. ജസ്റ്റിസ് പി ഡി രാജനാണ് ഹർജി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് പി ഡി രാജൻ ചോദിച്ചത് എന്ത് തെളിവാണ് എസ് പി സുകേഷൻ നടത്തിയ ഗൂഢാലോചനയ്ക്ക് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് എന്ന നിർണായകമായൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ഇത്തരമൊരു ആരോപണം ശരിയെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, എന്തിനാണ് ഇയാളെ സർവീസിൽ നിലനിർത്തുന്നത് എന്നും കോടതി ആരാഞ്ഞു. ഇതിനൊന്നും വ്യക്തമായൊരു ഉത്തരം പറയാൻ സർക്കാർ അഭിഭാഷകന് കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് കോടതി നാളത്തേക്ക് കേസ് മാറ്റിയത്. നാളെ കേസ് പരിഗണിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കെ എം മാണിയുടെ ഹർജിയായിരുന്നു കോടതി പരിഗണിച്ചത്. കെ എം മാണിക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നടക്കുന്ന കേസ്, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കേസിൽ തൽക്കാലത്തേക്ക് നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു മാണിയുടെ ആവശ്യം. അതിന് അദ്ദേഹം പറഞ്ഞ ഒരാവശ്യം, ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷനും പരാതിക്കാരനായ ബിജു രമേശും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിന്മേൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്നവരെ ഇതുമായി ബന്ധപ്പെട്ട കേസിലുള്ള എല്ലാ നടപടികളും വിജിലൻസ് കോടതിയിൽ നടക്കുന്നത് നിർത്തിവെക്കണം എന്നുമായിരുന്നു മാണിയുടെ ആവശ്യം. അതായത് സലി, ഈ പറയുന്നത് പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോരാ, അതിന് തെളിവുകൾ, പ്രസക്തമായ തെളിവുകൾ ഹാജരാക്കണം. അതാണ് കോടതി എന്തായാലും അതാണ് എടുത്തു പറയുന്നത്. അല്ല, ഇക്കാര്യത്തിൽ കോടതി ഏതെങ്കിലും ഒരു അന്തിമ നിലപാടിലേക്ക് എത്തിയിട്ടില്ല. കോടതി ചോദിച്ചത് എന്ത് തെളിവാണ് എസ് പി സുകേഷൻ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയതിന് ലഭിച്ചിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചപ്പോഴാണ് എന്ത് തെളിവാണ് ഇതുവരെ ലഭിച്ചത്. ആരോപണം ശരിയെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ സർവീസിൽ അങ്ങനെയാണെങ്കിൽ നിലനിർത്തുന്നത് എന്ന ചോദ്യവും ചോദിച്ചു. പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ സർക്കാർ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടുകൂടിയാണ് നാളെ വിവരം പറയണം എന്ന നിർദ്ദേശത്തോടെ കോടതി കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചത്. സാലിയാണ് വിവരങ്ങൾ.